അറിയിപ്പ്: ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും താരത്തെ ഞാൻ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഈ ഒരു വീഡിയോയുടെ എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രമായിട്ടാണ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ അക്ഷയ്, യുവർ വാച്ചിങ് അക്ഷയ്ഡിഗി. ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മച്ചമാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും തിരിച്ചെത്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ ഒരുപാട് നാൾക്കുള്ള കാത്തിരിപ്പാണ് കേട്ടോ. അത് എൻ്റെ 4-5 വർഷത്തെ ഒരു കാത്തിരിപ്പാണ് ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും എൻ്റെ കയ്യിൽ ഒരു 10 പൈസ പോലും ഉണ്ടാവില്ല ഈ ഒരു പ്ലെയറിനെ വാങ്ങാനായിട്ട്. ഞാനിപ്പോഴും സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ 2 മാസത്തെ സമ്പാദ്യം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ എൻ്റെ ഡ്രീം പ്ലെയർ, മൈ ഐഡിയൽ, മൈ നയഗുഡു ആ പുള്ളീനെ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും അറിയാം ആരാണെന്നൊക്കെ, മിക്ക ആൾക്കാർക്കും അറിയാം, ബട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ. ഓക്കെ, സോ വീഡിയോയിൽ കിടക്കുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിച്ച് പൊട്ടിക്കുക, ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോൻ്റെ പറ്റിയുള്ള അഭിപ്രായം, തെരുവിളി കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ കിടക്കുന്ന മുമ്പ് ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനൽ 1,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കറന്റ്ലി വി ഹാവ് 1,070 സബ്സ്ക്രൈബേഴ്സ്. ആൻഡ് താങ്ക്സ് അലോട്ട് ഗൈസ്, വളരെ നല്ല സന്തോഷമുണ്ട്, വിഷമമുണ്ട്. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, നമ്മുടെ ഫാമിലിയുള്ള എല്ലാവർക്കും നന്ദി ഉണ്ട് കേട്ടോ. ഓക്കെ, സോ യാ, 2 ആഴ്ച ഈ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് 1,000, ബട്ട് യാ, ഇപ്പോൾ പറയാൻ പറ്റിയുള്ളു. വീഡിയോൻ്റെ ഇടയ്ക്ക് ഈ തുടർത്തുള്ള ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് ജസ്റ്റ് നിങ്ങളൊന്ന് പറയാം, വെർട്ടിക്കലാണോ, ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചേ. അപ്പോൾ നമുക്ക് നേരെ തന്നെ നമ്മളെ മാർക്കറ്റിക്ക് കിടക്കാം. ഇപ്പോൾ മാർക്കറ്റിക്കൊക്കെ പോകാൻ നല്ല സന്തോഷമേ ഗൈസ്, കാരണം നമ്മളിപ്പോൾ ദരിദ്രവാസിയല്ല. സാധാരണ നമുക്ക് 5 പൈസ പോലും ഉണ്ടാവാറില്ല, അപ്പോൾ നമ്മൾ വെറും ദരിദ്രവാസി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ തൊട്ട് മോസ്റ്റ് ചീപ്പ് പ്ലെയറിനെ വാങ്ങിക്കാനുള്ള പൈസ നമ്മളെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയറിനൊന്നും വേണ്ട, നമുക്ക് നമ്മളുടെ ഫേവറേറ്റ് പ്ലെയർ, നമ്മളുടെ ഗോട്ടിനെ സെർച്ച് ചെയ്യാം. സോ യാ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആൻഡ് GOAT, വിജയൻ എങ്ങനെ കാണിക്കും ഇനി ഇതിൽ? എനിക്ക് വിജയനൻ എന്താണെന്ന് അറിയോ? ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലെയർ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറിനെ ഞാൻ സൈൻ ചെയ്യാനായിട്ട് പോവാണ്. ആൻഡ് ഹിയർ വി ഗോ ഗൈസ്. വാട്ട്, സോറി എഫ് സി മൊബൈൽ, ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച കോട്ട് കേട്ടോ, ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച കോട്ട്. ഞങ്ങൾക്ക് ശരിക്കുള്ള കോട്ടിനെ കാണിച്ചു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ആൻഡ് നമുക്ക് ഒന്നും കൂടി സെർച്ച് ചെയ്ത് നോക്കാം. GOAT, ഹിയർ വി ഗോ. യെസ് ഗായ്സ്, എഫ് സി മൊബൈലിൽ സത്യം എന്താണെന്ന് അറിയാം, അതുകൊണ്ടാണ് എനിക്ക് 2 പേരും കാണിച്ചു തന്നിട്ടില്ല. ദാൻ എഫ് സി മൊബൈൽ, ഐ എം അഗ്രീം വിത്ത് യു, 100% നിങ്ങളുടെ കൂടെ എന്നെ യോജിച്ചിരിക്കുന്നു. പക്ഷേ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ എന്ന് പറയുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. എല്ലാവർക്കും അവരുടേതായ സ്വന്തം ഇഷ്ടമുള്ള ഒരു പ്ലെയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ മെസ്സിനെ ഹേറ്റ് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്, ഐ എം നോട്ട് സ്പ്രെഡിങ് ഇനി ഹേറ്റ്. 2 പേരും ഒന്നിലൊന്ന് മെച്ചാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെന്ന് മാത്രം. മിക്ക സീസണുകളിലും എനിക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോൻ്റെ ഏറ്റവും മോസ്റ്റ് ചീപ്പസ്റ്റ് കാർഡ് അല്ലെങ്കിൽ ഏറ്റവും ലോ റാങ്ക്ഡ് കാർഡായിട്ടുള്ള ബേസ് കാർഡ് മാത്രമാണ് എനിക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയിരുന്നത്. കാരണം എൻ്റെ സാമ്പത്തിക ശേഷി അനുസരിച്ചിട്ട് ആ ഒരു കാർഡ് മാത്രമേ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സീസണിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോൻ്റെ നിലവിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള കാർഡ് അല്ലെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് കാർഡ് തന്നെയാണ് വാങ്ങിക്കാൻ പോകുന്നത്. ആട്രിബ്യൂട്ട്സിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ നമ്മളെ യൂട്ടോട്സിൻ്റെയും അതേപോലെ തന്നെ യൂറോൻ്റെയും വലിയ വ്യത്യാസമില്ല. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നിൽക്കുന്നത് യൂറോൻ്റെ കാർഡ് തന്നെയാണ്. യൂട്ടോട്സിൻ്റെ പല കാര്യത്തിൽ കുറച്ചും കൂടി പിന്നിലാണ് നിൽക്കുന്നത് എന്ന് വെച്ച് മോശമാണെന്നല്ല പറയുന്നത്. അതുകൊണ്ട് നമ്മൾ യൂറോൻ്റെ കാർഡ് തന്നെയാണ് വാങ്ങിക്കാൻ പോകുന്നത്. ആൻഡ് ഹിയർ വി ഗോ ഗൈസ്, 99 റേറ്റഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യൂറോ കപ്പ് കാർഡ്, പോർച്ചുഗലിൻ്റെ കാർഡാണ്. ഓക്കെ, യു മാൻ, ഏറ്റവും മോസ്റ്റ് ഹൈ വാല്യൂ തന്നെ കൊടുക്കാം. മാൻ, ഹിയർ വി ഗോ ഗൈസ്, നമുക്ക് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ, അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. യു മാൻ പർച്ചേസ്, ഇനി തൊട്ട് നമ്മളെ റയൽ മാഡ്രിഡ് കുപ്പായത്തിൽ 7-ാം നമ്പർ തിരിച്ച് മെയിൻ 11-ൽ തന്നെ കളിക്കാൻ പോകുന്നത് നമ്മളെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. നിങ്ങളെ ഞങ്ങൾ സബിലൊന്നും ഇറക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല, നിങ്ങൾ എന്തായാലും അങ്ങനെ ഇറക്കില്ല. ആൻഡ് യു മാൻ, 99 റേറ്റഡ് ക്രിസ്റ്റ്യാനോ, നിങ്ങൾ നമ്മളെ മെയിൻ 11-ൽ തന്നെ ഉണ്ടാവും. ആ ലുക്ക് നോക്ക്, കഴിഞ്ഞ 6 വർഷത്തിന് മുമ്പാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിൽ അവസാനമായിട്ട് ഈ ഒരു കുപ്പായത്തിൽ ഇതേ നമ്പർ ജേഴ്സിയിൽ കളിച്ചിട്ടുള്ളത്. അതേ തലയെടുപ്പോടുകൂടി വീണ്ടും തിരിച്ചെത്തി, നമ്മളെ സ്കോഡ് തിരിച്ചെത്തിയിട്ടുണ്ട് എൻ്റെ മോനെ. ഓ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ചെറിയൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് പണ്ടേ തൊട്ടുള്ള ആഗ്രഹം എൻ്റെ ഡ്രീം പ്ലെയറിനെ വാങ്ങിക്കണം, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ. അതെന്തായാലും നടന്നിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ചെറിയ കലാപരിപാടികളൊക്കെ സ്കൂളിൽ നടത്തിയിട്ടുണ്ട്, അതെന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഡ്രീം പ്ലെയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അതാരാണ് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു പ്ലെയറിനെ വാങ്ങിച്ചതെന്നും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. ആൻഡ് യാ, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ടു യു, താങ്ക്സ് എ ലോട്ട്.